ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാട്ടപ്പ എന്ന് പറയുന്ന ഒരു സസ്യത്തെ കുറിച്ചാണ്. ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കാട്ടപ്പയെ കുറിച്ച്, കാട്ടപ്പ പൈൽസിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന് ധാരാളം കോൺട്രവേഴ്സ് ആയിട്ടുള്ള കമന്റുകളാണ്. ചില ആൾക്കാർ കാട്ടപ്പ ഇതല്ല, കാട്ടപ്പ ഒരു മരമാണെന്ന് പറയുന്നു, കാട്ടപ്പ മറ്റൊരു ചെടിയാണെന്ന് പറയുന്നു, അങ്ങനെ പല രീതി. ചില ആൾക്കാർ ബാഹുബലിയിലെ കഥാപാത്രമായ കട്ടപ്പയെ കുറിച്ച് പറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള വളരെ വളരെ രസകരമായിട്ടുള്ള കമന്റുകൾ ആ വീഡിയോയിലുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത്, ഒരു ചെടിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്തമായ പേരുകളായിരിക്കും സാധാരണ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരേ പേരിൽ തന്നെ പല ചെടികളും ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ ഈശ്വരമൂലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിഷപ്പച്ച എന്ന് പറയുന്ന ഒരു ചെടി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വിഷപ്പച്ചയ്ക്ക് ചില സ്ഥലത്ത് പിന്നെ മുറികൂട്ടി എന്ന് പറയും. ഇപ്പം മുറികൂട്ടി എന്ന പേരിൽ തന്നെ ധാരാളം ഔഷധ ചെടികളുണ്ട്. അപ്പൊ നിങ്ങൾ അറിയുന്ന മുറികൂട്ടി ആയിരിക്കത്തില്ല മറ്റൊരാൾ അറിയുന്ന മുറികൂട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, ഒരു സയന്റിഫിക് നെയിം ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചെടി കാട്ടപ്പ അല്ലെങ്കിൽ അപ്പ, ഈ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ അപ്പ എന്ന് പറയുന്ന ചെടി അല്ലെങ്കിൽ കാട്ടപ്പ എന്ന് പറയുന്ന ചെടി എന്ന് പറയുന്നത് പൈൽസിന് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ഏജിരാട്ടം കോണിസോയിഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചെടിയാണത്. അതൊരു വളരെ ചെറിയ ചെടിയാണ്. അതിൻ്റെ ഒരു രണ്ട് അടിയിലധികം പൊക്കം വരാത്ത ഒരു ചെടിയാണ്. കമ്മ്യൂണിസ്റ്റ് വെച്ച എന്ന് പറയുന്ന ചെടിയുമായിട്ട് ചെറിയൊരു സാദൃശ്യം ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് വെച്ചയല്ല. ചില ആൾക്കാർ അതിൽ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് വെച്ചയാണിത് എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വെച്ചയല്ല, കമ്മ്യൂണിസ്റ്റ് വെച്ചയോട് ചെറിയൊരു സാദൃശ്യം അതിനുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വെച്ച അത്രയും പൊക്കമൊന്നും വരത്തില്ല. അതുപോലെ തന്നെ കാട്ടപ്പ എന്ന പേരിൽ പല സ്ഥലങ്ങളിൽ പലതരം ചെടികൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ചെടി ഞാൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഏഗിരാട്ടം കോണിസോയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുക, ഈ ചെടിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെടിയാണ് നമ്മൾ ആയുർവേദത്തിൽ കാട്ടപ്പ തൈലം എന്ന് പറയുന്ന ഒരു തൈലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ തെക്കൻ നാടുകളിലൊക്കെ കന്യാകുമാരി ഭാഗത്തൊക്കെയുള്ള വൈദ്യന്മാരും അതായത് തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി ഇതാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പൈലോസിഡ് എന്ന് പറയുന്ന പൈൽസിന് ഉപയോഗിക്കുന്ന ഒരു ജെല്ലുണ്ട്. ആ ജെല്ലിൽ ഉപയോഗിക്കുന്ന കാട്ടപ്പ, അത് പൈൽസ് ചുരുങ്ങാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ്. ഈ ജെല്ലിലെ ഇൻഗ്രീഡിയൻറ്റും ഈ മരുന്നാണ്, ഈ പൈഗ്രാറ്റം കോണിസോയിഡ്സ് എന്ന് പറയുന്ന മരുന്നാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം. അത് മാത്രമല്ല, കുറച്ച് പിന്നെ ഈ പൈൽസ് ചുരുങ്ങുന്നതിന് വേണ്ടി പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഒരു ഇത് കൂടിയാണ്. പക്ഷേ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതൊരു മരമാണ് കാട്ടപ്പ. ശരിയാണ്, നമ്മുടെ കാസർഗോഡ് മുതൽ അങ്ങോട്ട് മലബാർ മേഖലയിൽ, അതായത് ഈ കോട്ടക്കൽ അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെയുള്ള വൈദ്യന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചു വന്നിരുന്ന കാട്ടപ്പ എന്ന പേരിൽ തന്നെയുള്ള ഒരു മരുന്ന് ഉപയോഗിച്ച് അവര് കാട്ടപ്പ തൈലം ഉണ്ടാക്കിയിരുന്നു. അതും പൈസിന് നല്ലത് തന്നെയാണ്. അത് ഞാൻ ഈ കാണിക്കുന്ന ചെടിയാണ്, അതൊരു മരം പോലെയാണുള്ളത്. അതും ശരി തന്നെയാണ്, അവർ പറഞ്ഞ തെറ്റല്ല, അതും ശരിയാണ്. അതിനും കാട്ടപ്പ എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ മുഞ്ഞയുടെ ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞു. പ്രേംന എന്ന് പറയുന്ന സ്പീഷീസിൽ വരുന്ന പ്രേംന സെറാറ്റിഫോളിയ എന്നൊക്കെ പറയുന്ന, പ്രേംന ഇൻഡിഗ്രിഫോളിയ എന്നൊക്കെ പറയുന്ന നമ്മുടെ മുഞ്ഞയുടെ ഒരു വെറൈറ്റിയാണ് ഈ പറയുന്ന കാട്ടപ്പ എന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞത് തെറ്റൊന്നുമല്ല. ഈ പറയുന്ന കാട്ടപ്പയും നമുക്ക് പൈൽസിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിനും യാദൃശ്ചികമായി ഒരേ പേര് വന്നു. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത ചെടികൾ ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ കാട്ടപ്പയായിട്ട് കൺസിഡർ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് വെച്ചയാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് വെച്ചയ്ക്ക് അങ്ങനത്തെ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ച പൈൽസിന് നല്ലതാണോ എന്നുള്ളത് അനുഭവസ്ഥർ പറയട്ടെ, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവർ പറയട്ടെ, അല്ലെങ്കിൽ സ്റ്റഡി നടത്തി തെളിയിക്കട്ടെ, അതെനിക്കറിയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് വെച്ച എന്ന് പറയുന്ന ചെടി പൈൽസിന് ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല. പിന്നെ വേറൊരു കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ പെരുവണം എന്ന് പറയുന്ന വട്ടയില പോലെ ഇരിക്കുന്ന പെരുവണം എന്ന് പറയുന്ന ചെടി, അത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചെടി, അതാണ് കാട്ടപ്പയെന്നും അത് പൈൽസിന് നല്ലതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പെരുവണത്തിൻ്റെ ഇലയ്ക്ക് പല പേരുകളും അറിയപ്പെടുന്നത്, ഒരു വേരൻ എന്നൊക്കെ പറയുന്ന ചെടി, അത് പൈൽസിന് നല്ലതാണ്. അത് പൈൽസ് ചുരുങ്ങിപ്പോകാൻ ഉപയോഗിക്കുന്ന ചെടി തന്നെയാണ്. പക്ഷേ അതിന് കാട്ടപ്പ എന്നുള്ള പേര് ഉണ്ട് എന്ന് പലരും പറയുന്നു. അതെനിക്ക് പുതിയ അറിവാണ്. അതിന് കാട്ടപ്പ എന്ന പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച ചെടി എന്ന് പറയുന്നത് ആഗ്രാട്ടം കോണിസോയിഡ്സ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ ഒരു ഹെർബായിട്ടുള്ള ഒരു ചെടിയാണ്. വളരെ ചെറിയൊരു ചെടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വയൽഡായിട്ട് പുരയിടങ്ങളിലൊക്കെ കാട് പിടിച്ചിടക്കുന്ന ഒരു കാട് പിടിച്ചിങ്ങനെ പടർന്ന് മീൻസ് അതിങ്ങനെ കുറേ ചെടികളായിട്ട് കൂട്ടമോത്തോടെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ആഗ്രാട്ടം കോണിസോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പയെക്കുറിച്ച് ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു.
ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.